Hello friends, welcome back to Samuchis. In this recipe, a cutlet. Kappa and chicken and vegetable cutlet in the recipe. Inji, Bertuli, the Lacharva Muto, the Tunda, any another kitchen to work under the Savolayana, then you would either polo Savola, Cherda Murche with the Tunda, Avina take a chair to the non night on the white yard. Break in the muka, a pop chair to the car. Namaluda editing the chicken, kappa yoga, po chair to the age run of an ancient mathrame, Savola white book, which are cowkata. It is a non night on the body where it's at. സവാള ഇവിടെ നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഈ അല്പം കുറച്ച് വെച്ചിട്ട് മസാലപ്പൊടികൾ ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കണം ഞാൻ ഇവിടെ മുളക് പൊടിയല്ല ചേർക്കുന്നത് കുരുമുളകും പച്ചമുളകും ആണ് ചേർത്ത് കൊടുക്കുന്നത് അതിനെ 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുക്കാൽ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഞാൻ എരിവിന് വേണ്ടി ഇവിടെ കുരുമുളക് പൊടിയും പച്ചമുളകുമാണ് ചേർക്കുന്നത് ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ചേർക്കാം ഞാൻ ഇവിടെ ഇതിന് കുരുമുളക് പൊടി പച്ചമുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ മസാലയുടെ പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് കപ്പയും ചിക്കനും ചേർത്ത് കൊടുക്കാം ഇതേപോലെ കുറച്ച് കപ്പയാണ് ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത് ഒരു ബൗൾ നിറച്ച് കപ്പ എടുത്തിട്ടുണ്ട് നന്നായിട്ട് വേകുന്ന കപ്പ വേണം എടുക്കാനായിട്ട് അത് ഞാനിവിടെ ഉപ്പ് ചേർത്ത് വേവിച്ച് നന്നായിട്ട് ഉടച്ചെടുത്തതാണ് അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത് അത് അല്പം ഉപ്പ് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് വേവിച്ച് ഉടച്ചെടുത്തതാണ് അതിന് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതും നല്ലതാണ് ഈ ചിക്കനും കപ്പയും മസാല എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം കപ്പയൊക്കെ ഉടയാതെ കിടപ്പുണ്ടെങ്കിൽ അതൊന്ന് ഒന്ന് ഉടച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് ഇത് ഷേപ്പാക്കി എടുക്കാൻ പറ്റത്തില്ല നമ്മൾ ഈ കപ്പയും ചിക്കനും വെച്ചുള്ള കട്ലറ്റ് തയ്യാറാക്കുമ്പോൾ നന്നായിട്ട് വേവുന്ന കപ്പ എടുക്കാൻ ശ്രദ്ധിക്കണം നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുക്കുകയും വേണം ഈ സമയം നമുക്ക് ഇതിൻ്റെ ഉപ്പും എരിവും ഒക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കണം പോരാതെ വരുവാണെങ്കിൽ ഇതെല്ലാം ചേർത്ത് കൊടുക്കണം ഇതിൻ്റെ ഉപ്പും എരിവും എല്ലാം കറക്റ്റായിട്ടുണ്ട് ഇപ്പം തന്നെ ഇത് തിന്നാൻ നല്ല ടേസ്റ്റാണ് ഇതൊന്നും തണുത്തതിന് ശേഷം നമുക്ക് കട്ട്ലറ്റ് തയ്യാറാക്കിയെടുക്കാം കട്ട്ലറ്റ് തയ്യാറാക്കാനുള്ള മിക്സി ഇവിടെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിനി കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കാം ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം ഓവൽ ഷേപ്പോ റൗണ്ടിലോ നീളത്തിലോ ഏത് ഷേപ്പാണോ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് താല്പര്യം ആ രീതിയിൽ നമുക്കിത് ഷേപ്പാക്കി എടുക്കാം ഞാനിപ്പോൾ ഇവിടെ റൗണ്ടിലാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇതേപോലെ നന്നായിട്ട് പിടിച്ചെടുത്തിട്ട് കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഷേപ്പാക്കി എടുത്താൽ മതി ഇതേപോലെ നമുക്ക് എല്ലാം ഷേപ്പാക്കി വയ്ക്കാം ഉണ്ടോ ഇതേപോലെ നമുക്ക് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ബ്രെഡ് ക്രംസിലും മുട്ടയുടെ വെള്ളയിലൊക്കെ മുക്കി റെഡിയാക്കാം അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ഷേപ്പാക്കി എടുക്കട്ടെ കേട്ടോ കട്ട്ലറ്റ് ഞാൻ ഇതേപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് അടുത്തേ നമുക്കിത് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാനിനി മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കട്ടെ അതിനുവേണ്ടി ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കട്ട്ലറ്റ് എടുത്ത് ഈ മുട്ടയിൽ മുക്കുക ഇതേപോലെ നമുക്കെല്ലാം തയ്യാറാക്കിയെടുക്കാം കട്ട്ലറ്റ് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്ത് ഇതേപോലെ എടുത്തിട്ടുണ്ട് അടുത്തായി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എണ്ണ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഓരോ കട്ട്ലറ്റും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിലൊന്നും ചെയ്യരുത് കേട്ടോ അപ്പം ഇതിന് പുറം പെട്ടെന്ന് കരിഞ്ഞു പോകും ഇതിന് ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നല്ല ബ്രൗൺ നിറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ പൊടിഞ്ഞു പോകാതെ രണ്ട് സൈഡും തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം
ഇതിന്റെ രണ്ട് സൈഡും ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതും ഇവിടെ റെഡിയായി. ഇത് നമുക്ക് കോരിയെടുക്കാം. കപ്പ ചിക്കൻ കട്ട്ലേറ്റ് ഇവിടെ റെഡിയായി. കപ്പയും ചിക്കനും കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് അല്ലേ? അപ്പം അതിൻ്റെ കട്ട്ലേറ്റ് ആയാലോ, അടിപൊളി ടേസ്റ്റാണ്. കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.